അസലാമലൈക്കും വാഹമത്തല്ലാഹി ഒബർക്കാത്തു ബിസ്മിള്ളി റഹ്മാൻ ഇറഹീം അലഹമുല്ലാഹി റബിമീൻ സയ്യീദ് ഫോയിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർദുകളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിയത്ത് നാല് തക്വീറുകൾ ഫാത്തിഹ സ്വലാത്ത് എന്നിവയെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ ആറാമത്തേത് മയ്യത്തിനു വേണ്ടി ചെയ്യലാണ് ഏത് മയ്യത്തിനു വേണ്ടിയാണോ നിസ്കരിക്കുന്നത് ആ മയത്തിന് പ്രത്യേകം ദ്വായ ചെയ്യുക തന്നെ വേണം മയ്യത്ത് കുട്ടിയുടേതാണെങ്കിൽ പോലും മയത്തിനു വേണ്ടി ദ്വായ ചെയ്യൽ നിർബന്ധമാണ് കാരണം കുട്ടികൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണെങ്കിൽ പോലും ദ്വാ ചെയ്യുന്നതുകൊണ്ട് അവരുടെ സ്വർഗത്തിലെ സ്ഥാനം ഉയരുന്നതാണ് ലഹു ഓർഹംഹു പോലെയുള്ള ദ്വായാണ് മയ്യത്തിനു വേണ്ടി കൊണ്ടുവരേണ്ടത് ഈ ദ്വായ മൂന്നാമത്തെ തക്ബീറിനു ശേഷമാണ് കൊണ്ടുവരേണ്ടത് അതായത് മറ്റു തക്ബീറുകൾക്ക് ശേഷം കൊണ്ടുവന്നാൽ അത് മതിയാകുന്നതല്ല മൂന്നാം തക്മീറിനു ശേഷം മയ്യത്തിനു വേണ്ടി കൂടുതൽ സമയം ദ്വായ ചെയ്യൽ സുന്നത്താണ് ഹദീസിൽ വന്നിട്ടുള്ള ദയകളാണെങ്കിൽ അതാണ് കൂടുതൽ അഭികാമ്യം ഇമാം മുസ്ലിം നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ദയാണ് അതിൽ നിന്ന് ഏറ്റവും നല്ലത് അത് ഇനി പറയുന്നു അള്ളാഹു മുഖുല്ലഹു ഓർഹംഹു വായുഅൻഹു വീ وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعيذه من عذاب القبر وفتنته ومن عذاب النار അള്ളാഹുവേ നീ മയത്തിന് പുറത്തു കൊടുക്കേണമേ മയത്തിന് നീ കാരുണ്യം ചെയ്തു കൊടുക്കണമേ മയത്തിന് നീ സുഖാനുഭൂതികൾ നൽകേണമേ മയ്യത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള നിയമത്തുകൾ നീ തയ്യാർ ചെയ്തു വെക്കണമേ മയ്യത്തിനെ പ്രവേശിപ്പിച്ച സ്ഥലം നീ വിശാലമാക്കി കൊടുക്കേണമേ വെള്ളവും ഐസുകട്ടയും ആലിപ്പഴവും കൊണ്ട് നീ മയ്യത്തിന് കഴുകി വൃത്തിയാക്കണമേ വെളുത്ത വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ തെറ്റുകളിൽ നിന്ന് അവനെ നീ ശുദ്ധീകരിക്കണമേ സ്വന്തം വീടിനേക്കാൾ ഉത്തമമായ വീടും സ്വന്തം കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബവും സ്വന്തം ഇണയേക്കാൾ ഉത്തമമായ ഇണയും അവന് നീ പ്രദാനം ചെയ്യണമേ അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഖബറിലുള്ള അദാബിൽ നിന്നും മലക്കുകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നരകത്തിലെ ശിക്ഷയിൽ നിന്നും നീ അവനെ കാത്തുരക്ഷിക്കണമേ ദുആയിനെ കൂടുതൽ ദീർഘിപ്പിക്കുന്നത് കൊണ്ട് മയ്യത്തിന് പകർച്ച സംഭവിക്കില്ലെങ്കിൽ ഇനി പറയുന്ന ദൂടി വർദ്ധിപ്പിക്കൽ സുന്നതാണ് അള്ളാഹുഫിർ ലി ഹയ്യീന ഒ മയ്യീതീന വാഹിദീന ഒ

ഇവിടെ വന്നവർക്കും വരാത്തവർക്കും നീ പുറത്തു കൊടുക്കണമേ ചെറിയവർക്കും വലിയവർക്കും നീ പുറത്തു കൊടുക്കണമേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണമേ നീ ജീവിതം നൽകിയവരെ ഇസ്ലാമിൻ്റെ മേൽ നീ ജീവിപ്പിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണം നൽകുന്നവർക്ക് നീ ഈമാൻ നൽകണമേ ഈ മയ്യത്തിനു വേണ്ടി ഞങ്ങൾ നിസ്കരിച്ചതിന് പ്രതിഫലം നീ ഞങ്ങൾക്ക് തടയരുത് ഈ വ്യക്തി മരണപ്പെട്ടതിനു ശേഷം ഞങ്ങളെ നീ വഴി തെറ്റിച്ചു കളയരുത് കുട്ടിയുടെ മയത്തിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ദയോടൊപ്പം ഇനി പറയുന്ന ദ്വായ കൂടി കൊണ്ടുവരൽ സുന്നത്താണ് അള്ളാഹു മൽഹു ഫറത്ത് അലി അബവൈഹി വ സലഫൻ വ ദുഹ്റൻ വായുദത്തൻ വായ് തിബാറൻ വ ഷഫീയൻ اللهم اجعله ഫറത്തൻ ലിഅബി എന്നു തുടങ്ങുന്ന ഈ ദുആ മാത്രം മതിയാകുന്നതല്ലെന്ന് ഹജർ റഹിമഹുള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ പ്രത്യക്ഷമായ ആശയം മരണപ്പെട്ടു പോയ ഈ കൊണ്ട് മാതാപിതാക്കൾക്ക് ഉഹറവിയായ ലോകത്ത് ഗുണമുള്ളതാക്കി തീർക്കണം എന്നാണ് ആ ദ്വാ കുട്ടിക്കുകൂടി അനുകൂലമാണെങ്കിലും വ്യക്തമായി മരണപ്പെട്ട കുട്ടിയെക്കുറിച്ചല്ലാത്തത് കൊണ്ട് അത് മതിയാകുന്നതല്ല മയത്തിനു വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യാതെ എല്ലാ മോമിനികൾക്കും വേണ്ടി ദ്വായ ചെയ്യുന്നത് മയത്തിനെ ഉൾപ്പെടുത്തിയാൽ പോലും അത് മതിയാവുകയില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഈ ദാഴ് കു കുട്ടിക്കു വേണ്ടി മതിയാകുന്നതല്ലെന്ന് വ്യക്തമാണ് മയ്യത്ത് സ്ത്രീയുടേതാണെങ്കിൽ അള്ളാഹു മൗഫുർ ലഹു വർഹംഹു തുടങ്ങിയ സ്ഥലങ്ങളിൽ സർവനാമങ്ങളായ ബമീറുകളെ അള്ളാഹു മഫുർ ലഹ വറഹംഹ എന്നീ രീതിയിൽ മാറ്റേണ്ടതാണ് ഒരു വ്യക്തി എന്നോ മയ്യത്ത് എന്നോ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുലഹു വറഹംഹു എന്ന രീതിയിൽ പറഞ്ഞാലും മതിയാകുന്നതാണ് കുടുംബത്തെയും ഇണകളെയും മാറ്റിക്കൊടുക്കണം എന്ന് ദ്വായിൽ പറഞ്ഞതോടുദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള കുടുംബത്തെയും ഇണകളെയും കൂടുതൽ നല്ല വിശേഷണങ്ങളോടുകൂടെ മാറ്റി നൽകണമെന്നാണ് മരണപ്പെട്ടവരിലേക്ക് അവരുടെ സന്താനങ്ങളെ ചേർക്കുമെന്ന് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ചെന്ന സ്ത്രീകൾ ഹൂറുൽ ഈങ്ങളേക്കാൾ മഹത്വമുള്ളവരായിരിക്കുമെന്ന് ഇമാം തൊബുറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട് അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ